പഠിക്കാനിരിക്കുമ്പോൾ ഫോക്കസ് കിട്ടുന്നില്ല, ബുക്ക് തുറന്നൊരു 10 മിനിറ്റ് പഠിക്കുമ്പോഴേക്കും ശ്രദ്ധ പോവുക, മടി വരിക, ഇങ്ങനെ പല പരാതികളാണ് കുട്ടികൾക്ക്. നമ്മൾ പഠിക്കാൻ ഉദ്ദേശിച്ചിട്ടും പഠിക്കാൻ പറ്റാത്തത് ഭയങ്കര സങ്കടമുള്ള ഒരു കാര്യമാണ്. പഠിക്കാൻ ഫോക്കസ് കിട്ടാത്തത് എന്നേക്കുമായി സോൾവ് ചെയ്ത് ശ്രദ്ധയോടെ പഠിക്കാൻ ഒരു 21 ഡേയ്സ് ചാലഞ്ച് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താം. ഞാൻ പറയുന്ന രണ്ട് കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ ഫോക്കസ് വർദ്ധിപ്പിക്കാനും നിങ്ങൾക്ക് നല്ലപോലെ പഠിക്കാനും സാധിക്കുന്നതാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വെൽക്കം ടു ആംഗിൾ ബി ലേർൺ. ഒരു ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ ഗോൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഫോക്കസ്. ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമാണ്, എന്നാൽ അത് ഫോക്കസ് ചെയ്ത് നേടിയെടുക്കുക എന്നുള്ളത് വളരെ കഠിനാധ്വാനവും ഡെഡിക്കേഷനും വേണ്ട ഒരു കാര്യമാണ്. പഠിക്കണമെന്ന മനസ്സിൽ ഉറപ്പിച്ച് തന്നെയാണ് നമ്മളൊക്കെ പഠിക്കാതിരിക്കുന്നത്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ മടി വരും. എന്നിട്ട് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ ടൈം സ്പെൻഡ് ചെയ്ത് കളയിലാണ് മിക്കവാരുടെയും പരിപാടി. എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ പഠിക്കാതിരിക്കുമ്പോഴേക്കും ഫോക്കസ് നഷ്ടപ്പെടുന്നത്? ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് പഠിക്കുമ്പോഴേക്കും നമ്മുടെ ഫോക്കസ് എന്തുകൊണ്ടാണ് നഷ്ടപ്പെടുന്നത്? നമുക്ക് നോക്കാം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു 21 ഡേയ്സ് ചാലഞ്ച് ആണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ ഉറപ്പിക്കുക, അടുത്ത 21 ഡേയ്സ് എന്തൊക്കെ സംഭവിച്ചാലും ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യും. ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ഫോക്കസ് നല്ല രീതിക്ക് വർദ്ധിക്കുകയും നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിക്കാനും പറ്റും. ഈ ചാലഞ്ചിലെ ആദ്യത്തെ കാര്യം ഒരു എക്സസൈസ് ആണ്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതും വളരെ കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു എക്സസൈസ് ആണ്. ഇതിനുവേണ്ടി നിങ്ങൾക്ക് ചുറ്റുമുള്ള എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിലേക്ക് നോക്കുക. ഫോക്കസ് വിടാതെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 30 to 60 seconds ആ ഒബ്ജക്റ്റിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് ഇരിക്കുക. ബട്ട് നമ്മുടെ ബ്രെയിൻ ഒരു കാര്യവും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, എക്സ്പെഷ്യലി നമുക്ക് ബോറായിട്ടുള്ള കാര്യം. ഉദാഹരണത്തിന് പഠനം തന്നെ, ബ്രെയിൻ പെട്ടെന്ന് തന്നെ മറ്റു കാര്യങ്ങളിലേക്ക് ഡിസ്ട്രാക്ട് ആവാൻ വേണ്ടി ശ്രമിക്കും. ഈ എക്സസൈസ് ചെയ്യുമ്പോഴും നമ്മുടെ ബ്രെയിൻ ഡിസ്ട്രാക്ട് ആവാൻ ശ്രമിക്കും. അവിടെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത്. ദിവസവും ഈ എക്സസൈസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ബ്രെയിനെ കൺട്രോൾ ചെയ്യാനും ഫോക്കസ് നിലനിർത്താനും സഹായിക്കും. എങ്ങനെ, എളുപ്പമല്ലേ? അപ്പോൾ എല്ലാവരും എന്തായാലും ചെയ്യുക, റിസൾട്ട് ഉറപ്പാണ്. ഇനി അടുത്ത കാര്യം, എന്തുകൊണ്ടാണ് ഫോക്കസ് നഷ്ടപ്പെടുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഡിസ്ട്രാക്ഷനാണ് മെയിൻ കാരണം. നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചുറ്റുന്ന എന്തെങ്കിലും ഒരു ഡിസ്ട്രാക്ഷൻ വന്നാൽ അപ്പം നമ്മുടെ ഫോക്കസ് നഷ്ടപ്പെടും. ഇതാണ് റൂട്ട് കോസ്. അപ്പം നമുക്കുണ്ടാവാൻ ചാൻസ് ഉള്ള എല്ലാ ഡിസ്ട്രാക്ഷനിൽ നിന്നും അടുത്ത 21 ദിവസത്തേക്ക് നമുക്ക് ബൈ പറയാം. ഇതാണ് ചാലഞ്ച് 2. ഒരു ഉദാഹരണം നോക്കാം. പഠിക്കാനിരിക്കുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രോബ്ലമാണ് നമ്മുടെ മൊബൈൽ ഫോൺ. നമ്മളിങ്ങനെ പഠിക്കാതിരിക്കുമ്പോഴേക്കും ഫോണിലൊരു നോട്ടിഫിക്കേഷൻ വരാം. അപ്പോൾ ആദ്യം അതൊന്ന് നോക്കും, പിന്നെ അതിന്ന് ഇൻസ്റ്റാഗ്രാമിലേക്ക് പോകും, വാട്സപ്പിലേക്ക് പോകും, പിന്നെ ഇങ്ങനെ തോണ്ടി തോണ്ടി ഫുള്ളായി തന്നെ. പിന്നെ നമ്മളെ ഫോക്കസ് മൊത്തം ആ ഫോണിലേക്ക് പോകും. അപ്പോൾ നമ്മുടെ ഫോക്കസ് കളയുന്ന കാര്യം മൊബൈലല്ലേ? ഇത് നിങ്ങൾ എങ്ങനെ ഓവർകം ചെയ്യും? അതാണ് ചാലഞ്ച്. അടുത്ത 21 ഡേയ്സ് ഞാൻ പഠിക്കുന്ന സമയം എപ്പോഴാണോ, ഉദാഹരണത്തിന് നൈറ്റ് 7 to 10 ആണെങ്കിൽ, ആ സമയത്ത് എൻ്റെ ഫോൺ ഞാൻ ഓഫാക്കി വെക്കും. എന്താ ചെയ്തൂടെ? ഇതുപോലെ നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ ഈ 21 ഡേയ്സിൽ നിങ്ങൾ ഒഴിവാക്കുക. ഇനി എല്ലാവർക്കും ഈ മൊബൈൽ തന്നെ ആവണമെന്നില്ല. വേറൊരു എക്സാമ്പിൾ നോക്കാം. പല കുട്ടികളും വീട്ടിൽ ഡൈനിങ് ടേബിളിലൊക്കെയാണ് പഠിക്കാനിരിക്കുക. ഡിസ്ട്രാക്ട് ആവാൻ വേറെ വല്ലതും വേണോ? ആ വീട്ടിലെ എല്ലാവരും യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആക്സസ് ചെയ്യുന്ന ഒരു ഏരിയയാണ് ഡൈനിങ്. അങ്ങനെയുള്ള സ്ഥലത്തിരുന്ന് എങ്ങനെ നമുക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പറ്റും? മറ്റു ചിലർക്ക് ഓവർ തിങ്കിങ് ആണ് ഡിസ്ട്രാക്ഷൻ. പഠിക്കാതിരിക്കുമ്പോൾ പലതും ചിന്തിച്ചു കൂട്ടും. ഈ ഓവർ തിങ്കിങ് ഒഴിവാക്കാനുള്ള ടിപ്സൊക്കെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന കാര്യം എന്താണോ അത് മനസ്സിലാക്കി അടുത്ത 21 ദിവസത്തേക്ക് എന്തൊക്കെ സംഭവിച്ചാലും അത് ചെയ്യില്ല എന്ന് ഉറപ്പുവരുത്തുക. ഞാൻ ഉറപ്പിച്ച് പറയാം, ഈ ഒരു ചാലഞ്ച് കഴിയുന്നതിലൂടെ ഒരു പുതിയ ആളായിട്ടാവും നിങ്ങൾ മാറുക. അപ്പം എങ്ങനെയാ, നമുക്ക് ചെയ്തു തുടങ്ങിക്കൂടെ? ഇനിയുള്ള 21 ഡേയ്സ് ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തിട്ടേ ഇനി നമുക്ക് മറ്റെന്തുള്ളൂ. അപ്പോൾ ഉറപ്പിക്കുകയല്ലേ? ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക, നന്നായിട്ട് പഠിക്കുക, നമുക്ക് ഒരുമിച്ച് പഠിക്കാം, മുന്നേറാം. ബൈ.